നമസ്കാരം. ഇന്ന് നയന ക്രിയേഷൻസിൽ ഒരു വടയാണ് ഉണ്ടാക്കാൻ പോണത്. എന്നാ ചുമടി അച്ചാച്ചൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അതിന് വേണ്ടി രണ്ട് സാധനം സ്പെഷ്യലാണ്. ഈ അച്ഛമ്മ ഓൾറെഡി ഇത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് വീണ്ടും എടുത്തിട്ട് എങ്ങനെയാ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ കേക്കും കട്ട് ചെയ്ത് കഴിഞ്ഞു. വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കാബേജ് അരിഞ്ഞത് ഒരു പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള പകുതി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ളത്, മുളക് പൊടി ചേർക്കും. പിന്നെ ക്യാരറ്റ് പകുതി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ്, നൂൽപുട്ടിന് വേണ്ടിയിട്ട് വറുത്ത് വെച്ചിരുന്ന പൊടിയാണിത്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ജീരകം വറുത്ത് പൊടിച്ചത് കാൽ ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് കുഴച്ചതിന് ശേഷം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി വെള്ളം തളിച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉരുട്ടാൻ പാകത്തിനുള്ള അത്ര വെള്ളമേ പാടുള്ളൂ ഇതിൽ. ഇനി കയ്യിൽ ഇത്തിരി എണ്ണ തേച്ചിട്ട് ചെറിയ ഉരുളകളായിട്ടെടുത്ത് ഇതേപോലെ കയ്യിൽ വെച്ച് പരത്തിയിട്ട് ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ നമുക്ക് ഏത് ഷേപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതേപോലത്തെ ഷേപ്പിൽ എടുക്കാം കേട്ടോ. ഈ ഇതുപോലത്തെ ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഈ കൂട്ട് മുഴുവനും ഇതേപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വട ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കണം. എന്നിട്ട് ഇതുപോലെ വട തിരിച്ച് മറിച്ചിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വട ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ കോരി മാറ്റാം. ഇതൊരു നല്ല വടയാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്കും ഷെയറും ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതുവരെ ബൈ ബൈ.